വെൽക്കം ടു ഹാജ കിച്ചൺ. ഇന്നിവിടെ മൈദ ഇല്ലാതെ തേങ്ങ വറുത്തിട്ടുള്ള ഒരു കുംസാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 4 മുട്ട, തേങ്ങ വറുത്തത്, 5 സ്പൂൺ പഞ്ചസാര, കടല, ഡ്രൈ ഫ്രൂട്ട്സായ യെല്ലോയും റെഡും, 1 കപ്പ് ഈത്തപ്പഴം, വെള്ള എള്ള്, അലങ്കാരത്തിന് വേണ്ടി റെഡ്. ഇവിടെ ഒരു പാത്രത്തിൽ 4 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. അതിനുശേഷം 4 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇടുക. ഹീറ്ററോ ഒന്നും വേണ്ട, സാധാരണ സ്പൂൺ ഉപയോഗിച്ച് തന്നെ മുട്ട നല്ലോണം ഒരുപോലെ കലക്കി എടുക്കണം. മുട്ട നല്ലവണ്ണം ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 മുറി തേങ്ങയാണ് വറുത്തത്, എണ്ണ ഒഴിക്കാതെ വറുത്തതാണ്. 1/2 മുറി തേങ്ങ വറുത്തത്, തേങ്ങ വറുത്തതിൽ 1 സ്പൂൺ പഞ്ചസാര വറക്കുമ്പോഴും എണ്ണ ഇല്ലാതെയാണ് വറുത്തത്. കടല, നിലക്കടല, വറുത്ത കടലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ള എള്ള്, അത് ആവശ്യാനുസരണമാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. വാനില എസൻസ്, അത് 2-3 തുള്ളി, അത്രയും അതിന് ആവശ്യം. എല്ലാ ഫ്രൂട്ട്സും കടലയും എല്ലാം ഇട്ടിട്ട് ഇവർ ആവശ്യാനുസരണം മുട്ടയിൽ മിക്സാക്കി ചെയ്യണം. ഒരടികട്ടിയുള്ള പാത്രം ചൂടാക്കിയതാണ്, അതിൽ എണ്ണ തൂവിയിട്ട് അതിനുശേഷം ഈ കൂട്ട് പാത്രത്തിലേക്ക് തേച്ച് കൊടുക്കുക. അതുപോലെ പാത്രത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ, അതിനുശേഷം തട്ടിക്കൊടുത്ത് അതിൻ്റെ മേലെ അലങ്കാരത്തിനായിട്ടുള്ള റെഡ് വെച്ച് കൊടുത്തിട്ട്, റെഡ് എന്ന് പറഞ്ഞത് ചെറിയാണ്, അതിന് കളറിന് കുറച്ച് ഭംഗിയും കിട്ടും, ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. കാരണം അതിന് കുറച്ച് വെള്ളമുള്ള അതിൻ്റെ മേലെയായിട്ട് ഒന്ന് ഒരു ഭംഗിയുമാണ്, അത് വേറെ ടേസ്റ്റുമാണ്. അതിനുശേഷം അടച്ചതിന് ശേഷം 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം. നമ്മുടെ തേങ്ങക്കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് പിന്നെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. ഞങ്ങൾക്ക് പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലോട്ട് പിന്നെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് തേങ്ങക്കുംസ്, നല്ല ടേസ്റ്റിയാണ്. നട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, അതിനുകൊണ്ട് നല്ല വറുത്ത തേങ്ങയായതുകൊണ്ട് അതിൻ്റേതായ ടേസ്റ്റ് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക പ്ലീസ്.